ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വാട്സപ്പ് കീബോർഡിൽ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇപ്പോൾ എൻ്റെ വാട്സപ്പ് കീബോർഡിൽ ഞാൻ ഇമേജസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈലിലുള്ള സെറ്റിംഗ്സിൽ കയറണം. മൊബൈലിലുള്ള സെറ്റിംഗ്സിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ നേരെ താപ്പോട്ട് നീക്കണം. താപ്പോട്ട് നീക്കി കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്റർഫേസ് ആയിരിക്കും അവിടെയിലൂടെയായി എത്തുന്നത്. പിന്നെ നിങ്ങൾക്കവിടെ കീബോർഡ് ആൻഡ് ഇൻപുട്ട് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ രണ്ട് ഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ജിബോർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ രണ്ട് ഫേസ് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്കവിടെ തീം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ തീം എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും അവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കീബോർഡിൽ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാനായി നിങ്ങൾക്കവിടെ കോർണറിൽ നിങ്ങൾക്കവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ ഈ ഫോട്ടോയാണ് ആ കീബോർഡിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെ കീബോർഡിൽ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാനും സാധിക്കും. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയതോ ചെറിയതോ ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ നിങ്ങൾ അവിടെ ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ താഴെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ രണ്ട് ഫേസ് ആയിരിക്കും അവിടെയിലൂടെയായി എത്തുന്നത്. പിന്നെ നിങ്ങൾക്കവിടെ ഡൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഡൺ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ അപ്ലൈ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമേജ് അവിടെ കീബോർഡിലേക്ക് ആഡ് ആകും. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ഇമേജ് നിങ്ങളുടെ കീബോർഡിലേക്ക് ആഡ് ആയിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾ നേരെ വാട്സപ്പിൽ കയറണം. അപ്പോൾ വാട്സപ്പിൽ കയറി നിങ്ങളുടെ കീബോർഡിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആഡ് ചെയ്ത ഇമേജ് അവിടെ കീബോർഡിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ വാട്സപ്പ് കീബോർഡിൽ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.